നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാർട്ടിക്കെതിരെ തിരിയുന്നവരെയെല്ലാം പൊതുശത്രുവായി കാണുന്ന പതിവ് സി പി എം കാലങ്ങളായി ഉള്ളതാണ് എന്നാൽ ഇന്നത് ഒരാൾ മാറി ഒരു വസ്തുവായി മാറിയിരിക്കുകയാണ് അതെ ഇന്ന് ഏതൊരു നേതാക്കളോടും ചോദിച്ചാൽ തങ്ങളുടെ പൊതുശത്രു ആരെന്ന ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രമേയുള്ളൂ കൈതോലപ്പായ ൈതോലപ്പായലെ കോടികളാണ് ഇപ്പോൾ ഇവിടെ ചർച്ചാ വിഷയം ഒരു ദിവസം കഴിയും തോറും നല്ല എട്ടിന്റെ പണികൾ ഇങ്ങനെ തേടി വരുവാണ് പിണറായി പാർട്ടിയായും ഒന്ന് തീരുമ്പോൾ ഒന്ന് ഇതാണ് അവസ്ഥ പ്രതിപക്ഷത്തെ ഒറ്റയ്ക്ക് ആക്രമിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയ സഖാക്കൾക്കിനി പാർട്ടിയുടെയും തങ്ങളുടെ കാരണഭൂതന്റെയും മാനം രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ദേശാഭിമാനിയുടെ മുൻ പത്രാധിപ സമ്മതി അംഗത്തിന്റെ വെളിപ്പെടുത്തലിലാകെ കുടുങ്ങിയിരിക്കുകയാണ് നേതൃത്വം കേരളത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇപ്പോഴിതാ കൈതോലപ്പായ വിവാദമായ സ്ഥിതിക്ക് ആഭ്യന്തര ചുമതല കൂടിയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നല്ല കട്ടയ്ക്കൊരു ആയുധം കാത്തിരിക്കുകയായിരുന്നു പ്രതിപക്ഷം അതിനിടയിലാണ് ഇത് വീണ് കിട്ടുന്നത് ശക്തിധരന്റെ വെളിപ്പെടുത്തലിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന് ധൈര്യമുണ്ടോ എന്നാണ് സതീശൻ വെല്ലുവിളിച്ചിട്ടുള്ളത് പ്രതിപക്ഷത്തിനെതിരെ കേസെടുക്കുന്നതിലെ ഔത്സുകൾ ഇപ്പോഴുണ്ടോ എന്നും അന്വേഷണത്തിൽ ഇരട്ടനീതി പാടില്ലെന്നും ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെതിരായി ഒരു പരാതിക്കാരന്റെ പഴയ കാലത്തെ മൊഴി അനുസരിച്ച് വീണ്ടും കേസെടുത്ത് മുന്നോട്ടു പോവുകയാണ് ഇത് ആരോപണങ്ങളുടെ ശരമേറ്റ് പ്രതിക്കൂട്ടി നിൽക്കുന്ന സർക്കാർ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി മലപൂർവ്വം ഉണ്ടാക്കുന്ന കള്ള കള്ളക്കേസുകളാണ് അതെല്ലാം അന്വേഷിച്ചോട്ടെ ഞങ്ങൾക്ക് വിരോധമില്ല പക്ഷേ അത് മാത്രം അന്വേഷിച്ചാൽ പോരല്ലോ കഴിഞ്ഞ ദിവസം ദേശാഭിമാനിയുടെ മുൻ പത്രാധിപ സമിതി ജി ശക്തിധരൻ ഗുരുതരമായ ആരോപണമാണ് മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ളത് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് കൊച്ചി കലൂലിലുള്ള ദേശാഭിമാനി ഓഫീസിൽ വിവിധ ആളുകളിൽ നിന്നായി ശേഖരിച്ച പണം ഒരു കൈതോലയിൽ കെട്ടി കാറിൽ കയറ്റി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി എന്നാണ് ആരോപണം നിസ്സാര തുകയല്ല കൈതോലയിൽ കെട്ടി കൊണ്ടുപോയത് രണ്ടു കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് കൊണ്ടുപോയത് ശക്തിധരൻ പറഞ്ഞിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്താനും അത് അന്വേഷണം നടത്തുമ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ പദവിയിൽ നിന്ന് മാറി നിൽക്കാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറുണ്ടോ എന്നാണ് തങ്ങളുടെ ചോദ്യം ഇരട്ട നീതി െന്നും സതീശൻ പരസ്യമായി തന്നെ വെല്ലുവിളിച്ചിട്ടുണ്ട് എവിടെ നിന്നാണ് ആരിൽ നിന്നാണ് പണം കിട്ടിയതെന്ന് അന്വേഷണം നടത്തേണ്ടത് പിണറായി വിജയന്റെ കൂടെ നിന്ന് പണം എണ്ണം തിട്ടപ്പെടുത്തിയ ആൾ വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ അതിൽ അന്വേഷണം നടത്താൻ ധൈര്യമുണ്ടോ തിരുവനന്തപുരം മുതൽ അമേരിക്കയിലെ ടൈംസ് സ്ക്വയർ വരെ അറിയപ്പെടുന്ന ആളെ കുറിച്ചാണ് ഗുരുതരമായ ഈ ആരോപണം ശക്തീധരന്റെ വെളിപ്പെടുത്തലിൽ എഫ്ഐആർ എടുത്ത് അന്വേഷണം നടത്താനും അന്വേഷണം നടത്തുമ്പോൾ മന്ത്രിയുടെ പദവിയിൽ നിന്ന് മാറി നിൽക്കാനും മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്നും സതീശൻ ചോദിച്ചു സുധാകരൻ പുറത്താക്കിയുടെ മൊഴി മൊഴിയനുസരിച്ച് സുധാകരനെതിരായി കേസെടുക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന പണം എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തി ആൾ വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ അതിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നത് ശരിയാണോ എന്നും സതീശൻ ചോദിച്ചു പാർട്ടിക്ക് പുറത്തുള്ളവർ ഒന്നും പറയാൻ പോലും പാടില്ല എന്ന സ്ഥിതി വിശേഷമാണ് കേരളത്തിൽ ഇന്നുമുതൽ കൈതോലപ്പായ വർഗ ശത്രുവിന്റെ ആയുധമായി കാണേണ്ടതുണ്ട് കേരളത്തിൽ ഇന്നു മുതൽ കൈതോലപ്പായ നാം വർജിക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്